അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ ഒരു കാറിൽ കുട്ടിയെ വണ്ടിയിൽ കിടത്തിയ അച്ഛൻ അതായത് വാപ്പ നേരെ ഷോപ്പിങ്ങിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ തൻ്റെ പിതാവ് വിട്ട് ഷോപ്പിങ്ങിൽ പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കുട്ടിയെ കൊണ്ടുപോകാൻ നോക്കുന്ന സമയത്ത് കുട്ടി കിടന്നുറങ്ങിയിരിക്കുകയാണ് കാറിൽ അങ്ങനെ കുട്ടി ഉറങ്ങിയ സ്ഥിതിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് പ്രധാനപ്പെട്ട നമ്മുടെ കുട്ടികൾ നാം കാറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം നമുക്ക് തിരക്കിൻ്റെ കുട്ടികൾ കുട്ടികളുടെ നാമൻ അവഗണിച്ചാൽ തിരിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നോ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ ഉപ്പ നേരെ ഷോപ്പിങ്ങിലേക്ക് പോകുന്നു കുട്ടി കിടന്നുറങ്ങിയിരിക്കുകയാണ് പിന്നെ കിട കുറ് പിന്നെ ചൂട് കാലത്തിങ്ങനെ കാറ് പുറത്ത് വെച്ചാൽ വല്ലാത്ത ചൂടുണ്ടാവും പിന്നെ അതിലൊരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല ആ സമയത്ത് ആ കുട്ടി കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണരുന്നു ഉണരുമ്പോൾ അച്ഛനെ കാണുന്നില്ല വാപ്പയെ കുട്ടിക്ക് കാണുന്നില്ല അല്ലാത്ത സങ്കടപ്പെട്ട് കുട്ടിക്ക് അതിലേക്ക് കാറിൻ്റെ ഉള്ളിലേക്ക് വായുവോ കാറ്റ് പ്രവേശിക്കാതിരിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ വലിയ പ്രയാസമാകുന്നു കുട്ടി അങ്ങനെ എഴുന്നേറ്റ് വാതിൽമ്യങ്ങനെ തട്ടുന്നു കാരണം ഡോറെല്ലാം ലോക്കാണ് അതിൻ്റെ ഗ്ലാസ് ലോക്കാണ് കുട്ടിക്ക് എന്ത് അറിയുന്നില്ല ആ സമയത്ത് ആ വഴിയിലൂടെ ഒരു പയ്യൻ നടന്നു പോവുകയാണ് ആ പയ്യൻ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ഗ്ലാസ് തട്ടുന്നതായി കാണും പെട്ടെന്ന് അപകടം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പല സൂത്രങ്ങൾ നോക്കുന്നു സാധിക്കുന്നില്ല പല വിധത്തിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു ആ സമയത്ത് ഡോറൊക്കെ അടച്ചത് കൊണ്ട് വലിയ പ്രയാസമാകുന്നു കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും ആ കുട്ടിയെക്കൂടെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും അവസാനം ആ വഴിയിലൂടെ മറ്റൊരു ചെറുപ്പക്കാരന് വരുന്നു രണ്ട് ചെറുപ്പക്കാർ കൂടി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു ഒന്നുകൾ ഗ്ലാസ് പൊട്ടിക്കണം അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡോർ ലോക്കാണ് പല ശ്രമങ്ങൾ നടത്തുന്നു ഇടങ്ങളിൽ എന്തെങ്കിലും ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടോ എന്ന ഒരു അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഒരു നിലക്കും പറ്റുന്നില്ല കാരണം അതിന് ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കാറല്ലാത്തത് കൊണ്ട് പൊട്ടിക്കാനും വലിയ പ്രയാസവുമുണ്ട് പിന്നെ അവസാനം അവർക്ക് കഴിവിൻ്റെ പരമാവധിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പിന്നെ അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങുന്നു എവിടെയെങ്കിലും കാണുന്നുണ്ടോ ആ കുട്ടിയുടെ വാപ്പ പലയിടങ്ങൾ നോക്കിയാൽ കുട്ടിയുടെ വാപ്പയെ കാണുന്നില്ല ഇനി ഗ്ലാസ് പൊട്ടിക്കൽതാ മറ്റൊരു കാര്യമില്ല കുട്ടിയാണെങ്കിലോ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നിലവിളിക്കുകയാണ് അവസാനം ആ രണ്ട് ചെറുപ്പക്കാർ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവർക്കറിയുന്ന രീതിയിൽ അവർ അതിനെ ശ്രമിക്കുന്നു അവസാനം ആ ഡോർ ഓപ്പൺ ആകുന്നു അതോടുകൂടി കുട്ടിയെ പുറത്തെടുക്കുന്നു പുറത്തെടുക്കുമ്പോൾ തീർച്ചയായും ആ ഉപ്പ പോയ ഉപ്പൊക്കെ ആവട്ടെ കുട്ടിയുടെ കുറിച്ചൊരു ബോധമൊന്നുമില്ല അയാൾ ഷോപ്പിങ്ങിന് പോയി നേരെ അവിടെ തന്നെയാണ് കുറേ സമയം കഴിഞ്ഞ് പെട്ടെന്ന് ഡോർ ഓപ്പണായി പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കുന്നു കുട്ടിയെ പുറത്തിട്ട് നോക്കുമ്പോൾ കുട്ടിക്ക് വലിയ രീതിയിൽ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല കുട്ടി രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഞാൻ കുറച്ച് ആ ചെറുപ്പക്കാർ ആ വഴിയിൽ പോകുമ്പോൾ ആ കുട്ടി ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ കുട്ടി ഇന്ന് ജീവനോട് ഇരിക്കുമായിരുന്നില്ല അള്ളാഹ് റുബീസ് ബഹാനോ ചാലക്കാക്കട്ടെ തീർച്ചയായും നമ്മുടെ മക്കൾ പിന്നെ ഉപ്പ വരുന്നുണ്ട് ഉപ്പയോടവർ ചൂടാകുന്നുണ്ട് പിന്നെ ഉപ്പയുടെ കയ്യിലേക്ക് കുട്ടി കൊടുത്ത് അവരവിടുന്ന് പോകുന്നുണ്ട് അവർ ചെയ്ത പ്രവർത്തനം വലിയൊരു പ്രവർത്തനമാണ് തീർച്ചയായും നമ്മുടെ മക്കൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ നാം പുറത്ത് കൊണ്ടുപോകരുത് ചെറുപ്പക്കാരെന്നല്ല മുതിർന്നവരെ പോലും കാറിൻ്റെ അകത്തുനിന്ന് ഡോർ ക്ലോസ് ചെയ്തു പോയാൽ തീർച്ചയായും അതിലേക്ക് വായു പ്രവേശിക്കാതിരിക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസ്ലാമേ